അന്യനാട്ടിൽ കടന്നു കയറുക, അവിടത്തുകാരെ പട്ടാളക്കാരോ സിവിലിയന്മാരോ എന്ന് നോക്കാതെ കൊല്ലുക, എന്നിട്ട് ഓരോ കൊലയും വീഡിയോയിൽ പരിശോധിക്കുക. കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഏതോ കളിയിലെ സ്കോർ പോലെ മനഃപ്പാഠമാക്കുക. ഒരു ആധുനിക രാജകുമാരനാണ് ഈ കഥയിലെ ഹീറോ അഥവാ വില്ലൻ, ബ്രിട്ടനിലെ ഹാരി രാജകുമാരൻ. അദ്ദേഹത്തിന്റെ ആത്മകഥ സ്പെയർ കഴിഞ്ഞയാഴ്ച പുറത്തിറങ്ങിയപ്പോൾ അത് വലിയ വാർത്തയായി. ഒരു കാരണം അതിൽ ബ്രിട്ടീഷ് കൊട്ടാരത്തിലെ വൃത്തികെട്ട രഹസ്യങ്ങൾ വെളിപ്പെടുത്തി എന്നതാണ്. വിൽപ്പന ഒന്നാം ദിവസം തന്നെ 4 ലക്ഷം എത്തി എന്നാണ് വാർത്ത. അച്ചടി മുതൽ ഡിജിറ്റൽ കോപ്പികൾ വരെ ചൂടപ്പം പോലെ വിറ്റു. Everything is context. So I really want to see for myself. അന്തപുര രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു എന്നതാണ് ഈ വൻ വിൽപ്പനയ്ക്ക് പിന്നിൽ. പേരെടുത്ത ചാനൽ പരിപാടികളിൽ ഈ വിഷയമാണ് ചർച്ച ചെയ്യപ്പെട്ടത്. ഇത് US സ്റ്റീവൻ കോൾബെയുടെ ലേറ്റ് ഷോ. Everybody. My guest tonight is a husband, father, military veteran, and activist. He has 3 dogs, 2 kids, and lives in Southern California. He is also the Duke of Sussex. Please welcome to The Late Show, Prince Harry. പുസ്തക മാർക്കറ്റിംഗിന്റെ മഹാമാതൃക. Written this very intimate memoir which I've read and it's fascinating. It's a very good read by itself. It's available today. A lot of sensational leaks in the days coming up to this. I know that you yourself are a very private person for being a public figure. You're revealing a lot of things in here. It must be on a certain level kind of nerve-wracking to be out there to publicly and physically represent the book. Would you like a cocktail before we begin? Yes, please. I hear you like tequila. Does he ever make you guys a drink or not? There you go. No, yes. Sure, I'm not sure. Everyone wants a drink. Everybody wants a drink. Okay. Would you like a stack of them on? Exactly. They're already on your side, man. You don't have to get them drunk. All right. Are you glad now to be out here so people can see this book after all these leaks, so they can see the context of these remarks? Yes, context is everything, as we know. Look, writing this book has been a cathartic experience for me. Hard times and happy times. എന്നാൽ മനസാക്ഷിയെ ഞെട്ടിക്കേണ്ട ചില വെളിപ്പെടുത്തലുകളും ഇതിലുണ്ട്. പുസ്തകത്തിൽ പറഞ്ഞതിനെ രാജകുടുംബാംഗങ്ങളും മാധ്യമങ്ങളും തെറ്റായി വ്യാഖ്യാനിക്കുന്നു എന്ന് ഹാരി കരുതുന്നു. Do you think that right now there is an active campaign by the rest of your family, by the royal house, as it were, to undermine this book and you as you support it? Of course, and mainly by the British press, because they are... But aided and abetted by the palace. Again, of course, but this is the other side of the story. അഫ്ഗാനിസ്ഥാനിലെ ബ്രിട്ടീഷ് അധിനിവേശ സേനയിൽ ഹാരി പ്രവർത്തിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ സൈനിക ഹെലികോപ്റ്ററിൽ പൈലറ്റായിട്ട്. അക്കാലത്ത് 25 അഫ്ഗാൻകാരെ കൊന്നിട്ടുണ്ടെന്ന് ഹാരി പറയുന്നു. കൊന്നത് താലിബാൻ പോരാളികളെയാണോ അതോ സിവിലിയന്മാരെയാണോ എന്ന് തീർച്ചയില്ല. ഒരിക്കൽ നാസി വസ്ത്രമുടുത്തതിനെ വലിയ നാണക്കേടായി കാണുന്ന ഹാരി 25 പേരെ കൊന്നതിനെ പറ്റി പറയുന്നത് എന്താണ്? ചെസ് ബോർഡിൽ നിന്ന് എതിരാളി കരുക്കളെ വെട്ടി ഒഴിവാക്കുന്നത് പോലെയായിരുന്നത്രേ അത്. ഓരോ ദിവസവും സൈനിക ക്യാമ്പിൽ മടങ്ങിയെത്തുമ്പോൾ താൻ കൊന്നവരുടെ എണ്ണം നോക്കും, അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കും. ഒടുവിലത്തെ സ്കോർ 25 മനുഷ്യർ. വലിയ എണ്ണം എന്ന് പറഞ്ഞുകൂടാ, എന്നാലോ മോശവുമല്ല എന്ന്. ഇതിന് പ്രതികരണം വന്നു താലിബാനിൽ നിന്ന്. നിങ്ങളാ കൊന്നത് ചതുരംഗ കരുക്കളല്ല ഹാരി, മനുഷ്യരാണ്. അവർക്കും കുടുംബങ്ങളുണ്ട്. ഏതായാലും ചെയ്തത് തുറന്നു പറയാനുള്ള ആത്മാർത്ഥത കാണിച്ചല്ലോ. അല്ല, ഒരു കണക്കിന് നിരപരാധികളായ അഫ്ഗാൻകാർ നിങ്ങൾക്ക് വെറും കരുക്കളായിരുന്നു, എന്നിട്ടും നിങ്ങൾ തോറ്റു. നിരപരാധികളെ കൊന്നത് എന്തിനെന്ന് പുസ്തകത്തിൽ ഹാരി പറയുന്നുണ്ട്. സെപ്റ്റംബർ 11 ഭീകരാക്രമണം അത്രമേൽ വെറുപ്പുണ്ടാക്കിയിരുന്നത്രേ. പക്ഷേ ആ ഭീകരരിൽ
ഒരൊറ്റ അഫ്ഗാനിയും ഉണ്ടായിരുന്നില്ല എന്ന് ഹാരി ഓർത്തില്ല. പടിഞ്ഞാറൻ മാധ്യമങ്ങളുടെയും യുദ്ധപ്രഭുക്കളുടെയും പ്രചാരണത്തിൽ അദ്ദേഹം വീണു എന്നർത്ഥം. പാവങ്ങളെ കൊല്ലുക എന്ന വീരകൃത്യം, അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ സേനയും ബ്രിട്ടീഷ് സേനയും ചെയ്തു കൂട്ടിയ കുരുതികൾ, അതിൽ ഭാഗഭാക്കായ ബ്രിട്ടീഷ് രാജകുമാരൻ ഒരു ഭാഗത്ത് സ്വന്തം കുടുംബത്തിൽ നിന്നുണ്ടായ അവഗണനയെപ്പറ്റി സങ്കടപ്പെടുന്നു, മറുഭാഗത്ത് എത്രയോ പാവം കുടുംബങ്ങളെ സ്വന്തം കൈയാൽ നിരാലംബരാക്കുന്നു, അതിനെപ്പറ്റി എഴുതുന്നു കുറ്റബോധം പോലുമില്ലാതെ. യുദ്ധക്കുറ്റത്തോളം എത്തുന്ന കടുംകൈകളെപ്പറ്റി ബ്രിട്ടീഷ് മാധ്യമമായ BBC തന്നെ 6 മാസം മുൻപ് ഒരു ഡോക്യുമെന്ററിയിൽ വിവരിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ സഖ്യസേനയുടെ ഡെത്ത് സ്ക്വാഡുകൾ നടത്തിയ കൊലകളെപ്പറ്റി. They were hunting the Taliban in Afghanistan. Coalition troops raided thousands of homes. Tonight, the SAS death squads that arrived... വീടുകളിൽ റെയ്ഡ് നടത്തി കൊല, നിരായുധരെ കൈകാൽ കെട്ടി കൊല. The SAS went after the people behind the attacks. The raids were mostly at night. What we have found suggests a pattern of deliberate killings. We've spoken to eyewitnesses who were on some of these night raids now. സൈനിക രേഖകളും ദൃക്സാക്ഷി മൊഴികളും വെച്ച് BBC പറയുന്നത് കാണുക. ഹാരിയുടേതുപോലുള്ള ഹെലികോപ്റ്ററുകൾ വീടുകളിൽ ചെന്ന് പട്ടാളക്കാർ പാവങ്ങളെ പിടികൂടുന്നു, കീഴടക്കിയവരെ കൈകാൽ കെട്ടി വെടിവെക്കുന്നു. It's an SAS squadron of around 60 men. We've got hold of the squadron's own official accounts, so we can see what they say happened on the raids in their own words. The first suspicious death we're investigating was in central Helmand. It's late at night on the 29th of November 2010. അതെ, ബ്രിട്ടീഷുകാരോടൊത്ത് പ്രവർത്തിച്ച മുൻ ഗവർണറെ അടക്കം കൊന്നു. ഇത് 9 വർഷം മുൻപത്തെ ഒരു ഗാർഡിയൻ വാർത്ത. അക്കാലത്ത് തന്നെ ഹാരി താൻ അഫ്ഗാനിസ്ഥാനിൽ കൊല നടത്തിയതായി പറഞ്ഞിരുന്നു. Speaking to somebody on the ground has been shot up. But yeah, I suppose you just get used to it, I guess. I always believe have a responsibility on how they report on people. You've seen too many times in the past someone behind a desk write something, a story about someone which can end up persuading a whole nation. ഹാരിയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഈ വെളിപ്പെടുത്തലുകളോട് ബ്രിട്ടീഷ് അധികൃതരും സൈനിക നേതാക്കളും പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? രഹസ്യം പുറത്തു പറഞ്ഞതിന് അവർ ഹാരിയെ വിമർശിക്കുകയാണ്. സൈനികരെ അപായപ്പെടുത്തലാണത്രേ ഇത്, താലിബാനെ പ്രകോപിപ്പിച്ചേക്കുമത്രേ, സൈന്യത്തെയാണ് ഹാരി എതിർക്കുന്നത് എന്ന്, ഹാരിയുടെ രണ്ടാം കുടുംബമായ സൈന്യത്തെ. വാസ്തവത്തിൽ ഹാരിയേക്കാൾ കുറ്റം ചെയ്തത് കൂട്ടക്കുരുതി നടത്തിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വമല്ലേ? ബ്രിട്ടന്റെ യുദ്ധക്കുറ്റങ്ങൾ ഏറ്റുപറയുകയാണ് ഹാരി ചെയ്യുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ ഹാരിയും ഭാര്യ മേഗനും നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ രാജകുടുംബത്തിലെ വിവേചനം തുറന്നു കാട്ടിയിരുന്നു. There's a hierarchy of the family. You know, there's leaking, but there's also planting of stories. There was a war against Meghan to suit other people's agendas. It's about hatred. It's about race. It's a dirty game. The pain and suffering of women marrying into this institution, this feeding frenzy. Spare എന്ന ഈ പുസ്തകത്തിലും ബ്രിട്ടീഷ് യുദ്ധക്കുറ്റങ്ങളുടെ മുഖമാണ് ഹാരിയിലൂടെ നാം കാണുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, യുദ്ധക്കുറ്റവുമായി തട്ടിച്ചാൽ ഹാരിയുമായി ബന്ധപ്പെട്ട കൊട്ടാര കലഹങ്ങൾ ചെറുതാണ്. പക്ഷെ മാധ്യമങ്ങൾ കൂടുതലും എടുത്തുകാട്ടിയത് കൊട്ടാര കാര്യങ്ങളാണ്. ഹാരിയെ വില്യം മർദ്ദിച്ചതാണ് തലക്കെട്ടിൽ, കൊട്ടാരം വംശീയത. പക്ഷേ ആ വാർത്തക്കുള്ളിൽ എവിടെയോ അഫ്ഗാനിലെ കുരുതിയുടെ വിവരം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അതാണ് വാർത്താ ഏജൻസികളുടെ കൗശലം. അതേസമയം ബ്രിട്ടീഷ് സൈന്യത്തിന് ഹാരി നെറ്റ്ഫ്ലിക്സിലും പുസ്തകത്തിലും കുറ്റം ഏറ്റുപറഞ്ഞതിൽ അസ്വസ്ഥതയുണ്ട്. ഇത്രയൊക്കെ തുറന്നു പറയാമോ എന്ന കുറ്റപ്പെടുത്തൽ.
Wow, damning new claims from Prince Harry. Explosive claims, many about his own family. Killed 25 Taliban. Royals are normally seen but rarely heard. Prince Harry is everywhere right now, speaking loud and clear, but now facing a backlash. ചെയ്തതല്ല തെറ്റ്, അതിനെപ്പറ്റി എഴുതുന്നതാണ് എന്ന മട്ട്. ഹാരിയെ ആക്ഷേപിക്കുന്നതിൽ താലിബാനും ബ്രിട്ടീഷ് സൈന്യവും ഒരേ പക്ഷത്താണ്. ഇരുപത്തിയഞ്ച് പേരെ കൊന്നതിൽ മനസ്താപമില്ല എന്ന് പറയുന്ന ഹാരി അതിന്റെ കാരണവും പറയുന്നുണ്ട്. സൈനിക പരിശീലനത്തിനിടെ അഫ്ഗാൻകാരെ അപരന്മാരായി കാണാൻ പഠിച്ചിട്ടുണ്ട് എന്ന്, അവരെ മനുഷ്യരായി കണ്ടാൽ കൊല്ലാൻ കഴിയില്ലല്ലോ എന്ന്. താലിബാൻ മാത്രമല്ല, അഫ്ഗാനിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളും നീതി ആവശ്യപ്പെടുന്നു. താലിബാൻ പോലും അധിനിവേശ സേന കൊന്നയത്ര പേരെ കൊന്നിട്ടില്ലല്ലോ. അധികാരികൾ സത്യം മൂടിവെക്കാൻ ശ്രമിക്കും, സൈന്യം തുറന്നു പറച്ചിലിനെ എതിർക്കും. അഭിമുഖങ്ങളിലും ഇപ്പോൾ ഗിന്നസ് റെക്കോർഡ് സ്ഥാപിച്ച പുസ്തകത്തിലും പറഞ്ഞ സത്യങ്ങൾ കേട്ടില്ലെന്ന് വയ്ക്കും. പക്ഷെ സത്യം പുറത്തു വരാതിരിക്കില്ലല്ലോ. ഇറാഖ് അധിനിവേശത്തെ ചൊല്ലി അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ പിന്നീട് 2016 സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചു. പ്രതീക്ഷിച്ചതല്ലത്രേ നടന്നത്. The intelligence assessments made at the time of going to war turned out to be wrong. The aftermath turned out to be more hostile, protracted and bloody than ever we imagined. ലക്ഷക്കണക്കിന് മനുഷ്യരെ മരണത്തിലെറിഞ്ഞ അധിനിവേശത്തിന്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാൾ ഇന്ന് പറയുന്നു അന്ന് കരുതിയതൊക്കെ തെറ്റി എന്ന്. പേരിനൊരു ഖേദ പ്രകടനം. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിട്ടുപോകുമ്പോൾ പോലും അമേരിക്ക 10 പേരെ കൊന്നു. അതിനെ US ജനറലും ഖേദമറിയിച്ചു. ധാരണ പിശകുണ്ടായത്രേ. I offer my profound condolences to the family and friends of those who were killed. This strike was taken in the earnest belief that it would prevent an imminent threat to our forces and the evacuees at the airport. But it was a mistake. ഹാരിയുടെ പുസ്തകത്തിൽ ഖേദത്തിന്റെ ഒരു അടയാളവുമില്ല. എന്നാൽ 2021 ഇറങ്ങിയ മറ്റൊരു പുസ്തകമുണ്ട്, സോറി ഫോർ ദ വോർ. ഇറാഖ് യുദ്ധവേളയിൽ US പട്ടാള ഫോട്ടോഗ്രാഫറായിരുന്ന പീറ്റർ അറ്റ്മാലിന്റെ ഫോട്ടോ പുസ്തകം. അധികൃതർ പറയുന്നതും യഥാർത്ഥ മനുഷ്യരുടെ അനുഭവങ്ങളും എത്രമേൽ വ്യത്യസ്തമാണെന്ന് ഫോട്ടോഗ്രാഫർ വിവരിക്കുന്നു. സോറി ഫോർ ദ വോർ. ഖേദപ്രകടനമില്ലെങ്കിലും ഹാരി തുറന്നു കാട്ടുന്ന പുഴുക്കുത്തുകൾ ചെറുതല്ല. അധിനിവേശത്തിന്റെ ചരിത്രം മാത്രമല്ല, അടിമ സമ്പ്രദായത്തിന്റെയും കൊളോണിയൽ സംസ്കാരത്തിന്റെയും കൂടി ചരിത്രം രാജവാഴ്ചക്കുണ്ട് എന്ന് ഹാരിയുടെ പുസ്തകം പറയുന്നു. The British monarchy is known for many things: pomp, pageantry, and family discord. But less well known is its connection to slavery. I mean, it goes all the way back to Elizabeth I. The British monarchy has been heavily involved in financing enslavement voyages of traffickers, but also beneficiaries of actually the labor of enslaved Africans. Esther Stanford Kose is a lawyer and reparations expert. ബ്രിട്ടീഷ് രാജകുടുംബം ഒരിക്കലും അടിമ കച്ചവടത്തിന് ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല. കാരണം കുറ്റമേറ്റാൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. Say it's impossible to calculate exactly how much wealth the monarchy generated from trafficking in human beings. ഹാരിയുടെ പുസ്തകം പ്രധാനമാകുന്നത് രാജകൊട്ടാരത്തിലെ അരുതായികകൾ പുറത്തുവിട്ടതുകൊണ്ടല്ല, യുദ്ധക്കുറ്റങ്ങളുടെ സൂചന നൽകിയതുകൊണ്ട് മാത്രവുമല്ല. മാധ്യമങ്ങൾ കൂടി ഒത്തുകളിച്ച യുദ്ധ സംസ്കാരത്തിനപ്പുറം അവരാരും എത്തിനോക്കാത്ത കൊടും പാപങ്ങളിലേക്ക് കൂടി ഈ പുസ്തകം വിരൽ ചൂണ്ടുന്നു എന്നതുകൊണ്ടാണ്. ആധുനിക ചരിത്രത്തിലെ വലിയ കൊള്ളയും കൊലയും നടത്തി അന്യരുടെ സ്വത്ത് തട്ടിയെടുത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും അതിന്റെ തലപ്പത്തുള്ള രാജകുടുംബത്തിനും നേരെ ചൂണ്ടുന്ന വിരൽ കൂടിയാണ് മുടിയനായ പുത്രനായി ആ കുടുംബം കാണുന്ന ഹാരിയുടെ പുസ്തകം.